ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ വന്നിരിക്കുന്നത് മസാല ബ്രെഡ് റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. 4 മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആണ് ഇതിന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കാമെന്ന് നോക്കാം. അതിനാദ്യം തന്നെ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു ചെറിയൊരു സവോള അരിഞ്ഞിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് ചെറുതാക്കി അരിയണം. പെട്ടെന്ന് സവോള മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞിതാക്കി അരിയുന്നത്. നന്നായിട്ട് അതൊന്ന് റോസ്റ്റായി വരണം. നമുക്കിനി ഇതിലോട്ട് ഒരു പച്ചമുളക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറുതാക്കി അരിഞ്ഞത്. ദെൻ ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ 2-3 അല്ലിയൊക്കെ എടുത്തിട്ടുള്ളൂ. ഒരുപാടൊന്നും നമുക്കിതിന് ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് മസാല കൂട്ടാം. അത് നമുക്കൊരു ഐഡിയ പോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി. നമുക്കിനി ഇതിലോട്ട് ഇതിലാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉള്ളിയിൽ മാത്രം ആവശ്യമായിട്ടുള്ളത് ചേർത്താൽ മതി. മുട്ടയിൽ നമ്മൾ പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഉള്ളിയുടെ കളർ ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ദെൻ ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവ് വേണ്ട. നമുക്ക് മുളകൊക്കെ ചേർത്തത് നേരം കൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ദെൻ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ആയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത് കറക്റ്റ് പാകമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള 2 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 മുട്ട ഞാൻ ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ സ്പൂൺ വെച്ചിട്ട് തന്നെയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മസാലയിൽ ഓൾറെഡി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ദെൻ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ സെൻട്രൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ദെൻ നമ്മൾ ഈ മസാലക്കൂട്ടിലോട്ട് ഈ ബ്രെഡ് ഒന്ന് മുക്കി നന്നായിട്ട് ആ മസാലയൊക്കെ ബ്രെഡിൽ പിടിക്കണം. 2 സൈഡും നമുക്ക് ഇതുപോലെ ആക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ബ്രെഡ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ദോശക്കല്ല് തന്നെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് എല്ലാ പീസ് ബ്രെഡും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ദെൻ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ മസാലേസ് ഒന്നും നേരെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ നമുക്കിതുപോലെ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 1 സൈഡ് ആയി വന്നിട്ടുണ്ട്. നമുക്കിതിനെ മറച്ചിട്ട് കൊടുക്കാം. എല്ലാതും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മസാല ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് 4 മണിക്കൊക്കെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.